രണ്ടായിരത്തി പത്തൊമ്പതിൽ താങ്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിച്ചു താങ്കൾ ആ ഒരു സാഹചര്യത്തിലാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം സ്ഥാനമൊഴിഞ്ഞത് അതേ സാഹചര്യത്തിൽ മത്സരിച്ച ജില്ലാ സെക്രട്ടറിമാർ പലരും സ്ഥാനം സ്ഥാനമൊഴിഞ്ഞെങ്കിലും പിന്നീട് ജില്ലാ സെക്രട്ടറിമാരായിട്ട് തുടരുന്നുണ്ട് അതേസമയം പി ജെയുടെ കാര്യത്തിൽ മാത്രം അത് സംഭവിച്ചില്ല പിന്നീട് ഈ പറഞ്ഞതുപോലെ കണ്ണൂർ താങ്കൾക്ക് പല പാർട്ടി സമരങ്ങളുടെയും പ്രവർത്തന പദ്ധതികളുടെയും മുൻനിരയിലേക്ക് ഒരു മുൻനിരയിൽ ഒരു കാര്യമായ ഒരു സാ സാന്നിധ്യമാകാൻ കഴിയുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം വാസ്തുത്തിൽ താങ്കൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് താങ്കൾ തിരഞ്ഞെടുക്കപ്പെടുമെന്ന സൂചനകളുണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല ഇപ്പോൾ അടുത്തിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം ലീവെടുത്തപ്പോൾ പകരമൊരു സെക്രട്ടറിയുടെ ചുമതലയ്ക്ക് പാർട്ടി ഒരാളെ തേടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു അപ്പോഴും പി ജയരാജൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വരണമെന്നുള്ള ഒരു ആവശ്യം പല കോണുകളിൽ നിന്നുണ്ടായിരുന്നു പാർട്ടിക്കുള്ളിൽ ഇരിക്കുമ്പോൾ ശക്തമായ ഒരു വികാരം തന്നെ വാസ്തവത്തിൽ പലപ്പോഴും താങ്കളുടെ താങ്കൾക്ക് വേണ്ടിയുണ്ട് എന്തുകൊണ്ടാണ് എന്താണ് വാസ്തവത്തിൽ പി ജയരാജനെ ഈ പറഞ്ഞതുപോലെ പിന്നാക്കം കൊണ്ടുപോകുന്നത് എന്താണ് അതിൻ്റെ കാരണം ഞാനിപ്പോൾ പാർട്ടി ഏൽപ്പിച്ച ചുമതലകളൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് അന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലക്ക് സ്വാഭാവികമായിട്ടൊരു കീ പോസ്റ്റാണ് അപ്പോൾ അന്ന് വാർത്തകളിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന നിലക്ക് ഇപ്പോൾ വരില്ലല്ലോ ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറല്ലേ അതേസമയം പാർട്ടി ഏൽപ്പിച്ച ചുമതലകളൊക്കെ ഇപ്പോൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് ഇന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമുണ്ട് അതിൽ ഞാൻ പങ്കെടുക്കും എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ സാഹചര്യത്തിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് ഞാൻ ഒഴിവായിട്ടുണ്ട് അത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും ഞങ്ങളുമായിട്ട് ആലോചിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വടകര ലോക്സഭാ സീറ്റിൽ തീർച്ചയായിട്ടും എൽ ഡി എഫ് ജയിക്കാനുള്ള ഉറപ്പുള്ള സീറ്റാണ് ജയിക്കാൻ ഉറപ്പുള്ള സീറ്റാണ് അപ്പോൾ അതിൽ സ്ഥാനാർത്ഥിയായ നിലയിൽ ഒരു പുതിയ സെക്രട്ടറി വന്നു എന്നത് മാത്രമേ ഉള്ളൂ കണ്ണൂർ വാസത്തിൽ ഏതാണ്ട് ഒരു ഒമ്പത് വർഷത്തിൻ്റെ അടുത്ത് താങ്കൾ എനിക്ക് തോന്നുന്നു ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് എട്ട് വർഷം ആ എട്ട് വർഷം അപ്പോൾ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ പതിറ്റാണ്ടിൽ എൻ്റെ പ്രധാനപ്പെട്ട സമയത്തൊക്കെ തന്നെ താങ്കളായിരുന്നു കണ്ണൂരിലെ പാർട്ടിയെ മുന്നോട്ട് നയിച്ചത് കണ്ണൂരിൽ വളരെ ശക്തമായ രീതിയിലാണ് ആ പാർട്ടി ആ സമയത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതെന്നുള്ള വിലയിരുത്തലുകളുണ്ട് സ്വാഭാവികമായിട്ടും താങ്കൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അവിടെ ഈ പറഞ്ഞതുപോലെ ആ മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല സ്വാഭാവികമായിട്ട് താങ്കൾക്ക് ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരിച്ച് കിട്ടിയേക്കുമെന്നുള്ള ചില വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല വളരെ കൃത്യമായൊരു ചോദ്യം അതാണ് എന്തുകൊണ്ടാണ് താങ്കളെ പോലൊരു വ്യക്തിയെ താങ്കളെ പോലൊരു വ്യക്തിയുടെ സംഘാടക ശേഷി നേതൃശേഷി ഇവയൊക്കെ ഈ വളരെ ക്രൂഷ്യലായിട്ടുള്ള നിർണായകമായ ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോകുന്നത് അല്ല ഞാൻ സെക്രട്ടറി ആയ സമയത്ത് കണ്ണൂരിൽ എങ്ങനെയാണോ സി പ്രവർത്തിച്ചത് അതേ സജീവതയോടുകൂടി ഇപ്പോഴും പ്രവർത്തനം തുടരുന്നുണ്ട് ഇപ്പോൾ ഈ പൗരത്വ ഭേദഗതി പ്രശ്നത്തിൽ തന്നെ സി പി എം മുൻകൈയ്യെടുത്തുകൊണ്ട് ഒട്ടനവധി പരിപാടികളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സജീവമായിട്ട് തന്നെ ഇപ്പോഴും ഇടപെടുന്നുണ്ട് ഞാനതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിലൊന്നും എനിക്ക് യാതൊരു വിഷമവും ഇല്ല കൃത്യമായിട്ട് ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലക്ക് പാർട്ടി ഏൽപ്പിക്കുന്ന എന്താണോ അത് നിർവഹിക്കുക ഞാൻ ജില്ലാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചു ഞാൻ തീരുമാനിക്കുന്നതല്ലല്ലോ അപ്പോൾ അന്നേരത്ത് പാർട്ടിയുടെ ചുമതലകൾ കൃത്യമായിട്ട് ഏൽപ്പിച്ചു ഇപ്പോഴും പാർട്ടി ഏൽപ്പിച്ച ചുമതലകൾ കൃത്യമായിട്ട് നിർവഹിച്ചു വരുന്നുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമ്പോൾ അദ്ദേഹത്തിന് നീണ്ട അവധിയെടുക്കേണ്ടി വരുന്നു ആ സമയത്ത് പോലും പാർട്ടിക്ക് ഒരു സെക്രട്ടറി ഒരു താൽക്കാലിക ചുമതല കൊടുക്കാൻ പോലും ഒരാളെ കണ്ടെത്താൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു നേതൃക്ഷാമമുണ്ടോ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേരിലല്ല പ്രവർത്തിക്കുന്നത് കൂട്ടായ പ്രവർത്തനമാണ് ആ കൂട്ടായ പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് കൂട്ടായി പ്രവർത്തിക്കുന്നുണ്ട് സഖാവ് കോടിയേരിയുടെ ആരോഗ്യപരമായിട്ടുള്ള പരിമിതി കണക്കിലെടുത്തുകൊണ്ട് തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂട്ടായ നേതൃത്വമായ നിലക്ക് പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തനം ശക്തമായിട്ട് ഇപ്പോഴും നടത്തുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാൻ സംസ്ഥാന നേതൃത്വം വിജയകരമായി തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട് അല്ല പാർട്ടിയുടെ ഉള്ളിലുള്ള ഒരു ജനാധിപത്യ ജനാധിപത്യവൽക്കരണത്തിൻ്റെ അഭാവമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് പലപ്പോഴും ഈ പറഞ്ഞതുപോലെ പാർട്ടിക്കുള്ളിൽ കൃത്യമായ ഒരു ഹൈരാർക്ക് രൂപപ്പെടുകയും പാർട്ടിയും ഈ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം പ്രത്യേക ഇപ്പോഴത്തെ സവിശേഷമായ സാഹചര്യത്തിൽ പാർട്ടിയും ഭരണവും ഒരു വ്യക്തിയുടെ കയ്യിൽ ആണ് ഈ പറഞ്ഞതുപോലെ വേറെ ജനാധിപത്യ സ്വരങ്ങളില്ല പാർട്ടിക്ക് ഒരു മുഖവും ഒരു സ്വരവുമാണുള്ളത് അങ്ങനെ ഒരു ബഹുസ്വരതയെ നിഷേധിക്കപ്പെടുന്ന ഒരു ഒരു പശ്ചാത്തലത്തിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെയോ അല്ലെങ്കിൽ ഒക്കെ ഒരു മറ്റൊരു രൂപത്തിലേക്ക് പാർട്ടിയും ഭരണവുമൊക്കെ നീങ്ങുകയാണെന്നുള്ള വിമർശങ്ങൾ പാർട്ടിയുടെ എതിരാളികൾ ഉന്നയിക്കുന്നുണ്ട് അതിനെങ്ങനെയാണ് താങ്കൾ താങ്കൾ പറയുക താങ്കൾ പറഞ്ഞതിൽ തന്നെ വൈരുദ്ധ്യമുണ്ട് അതായത് സെക്രട്ടറി ആണ് എല്ലാം അല്ല സെക്രട്ടറി ഉൾപ്പെടെ ഒരു കൂട്ടുനേതൃത്വം അതാണ് അഖിലേന്ത്യാ തലത്തിലായാലും കേരളത്തിലായാലും കണ്ണൂർ ജില്ലയിലായാലും ഏത് തലത്തിലായാലും സെക്രട്ടറി എന്ന് പറയുന്നത് ഒറ്റക്ക് നടത്തുന്ന പ്രവർത്തനങ്ങളല്ല കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഏകോപന ചുമതലയാണ് സെക്രട്ടറി നിർവഹിക്കുന്നത് അപ്പോൾ ആ നിലക്ക് സെക്കർ കോടിയേരിയുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ പരിമിതി അടക്കം പരിഹരിച്ചുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം കൂട്ടായി പരിശ്രമിക്കുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണല്ലോ അപ്പോൾ എന്നെ സംസ്ഥാന സെക്രട്ടറി ആക്കണം എന്ന് ആളുകൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി ആക്കാൻ പറ്റുമോ അത് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഇപ്പോൾ ഫലപ്രദമായിട്ട് സംസ്ഥാനത്തെ പാർട്ടിയെ നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് മുൻകാലത്തേക്കാൾ കൂടുതൽ ശക്തമായിട്ട് ഇന്നത്തെ കാലത്തിനനുസൃതമായിട്ടുള്ള നിലയിൽ നേതൃത്വപരമായിട്ടുള്ള പ്രവർത്തനം പാർട്ടി നടത്തുന്നുണ്ട് ജനാധിപത്യപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ല താങ്കളുടെ കാര്യത്തിൽ മാത്രമല്ല എന്തുകൊണ്ട് ഇപ്പോൾ ഈ എൺപതംഗ സംസ്ഥാന സമിതിയുണ്ട് അപ്പോൾ എൺപതൊക്കെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒരാൾ പാർട്ടിക്ക് എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല പാർട്ടി ഈ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്നതിന് പാർട്ടിയിൽ ഈ പറഞ്ഞതുപോലെ അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട് ആ അവസ്ഥയ്ക്ക് മാറ്റം വരേണ്ട എന്ന് ചില കോണുകളിൽ നിന്ന് കൃത്യമായ ഒരു കരുതലെടുക്കുന്നത് കൊണ്ടാണോ ഇത്തരമൊരു സംഭവം അല്ല പാർട്ടി സംഘടന ഏത് നിലക്ക് പ്രവർത്തിക്കണം എന്നത് ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചയിലൂടെയാണ് തീരുമാനിക്കുക അതേസമയം കേന്ദ്രീകരണ നേതൃത്വമുണ്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വമുണ്ട് അപ്പോൾ സംസ്ഥാനം കേരളം കേരള ഇന്ത്യയിലെ ഏറ്റവും സുശക്തമായിട്ടുള്ള ബഹുജന സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തെ പാർട്ടി നേതൃത്വം ഏത് വിധത്തിലായിരിക്കണം എന്നത് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് തീരുമാനിക്കുക അത് കൃത്യമായിട്ട് നടന്നു വരുന്നുണ്ട്